നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാരിക്കുന്നത്തിലെ കേരളത്തിലെ ആദ്യത്തെ താലിബാൻ നേതാവാണെന്ന് ചിത്രീകരിച്ച ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിക്കെതിരെ മതമൗലിക സംഘടനകൾക്ക് എതിർപ്പ് ശക്തമാകുന്നു. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തി ഇസ്ലാമിയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ അബ്ദുള്ളക്കുട്ടിയെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് കണ്ണൂർ മാരാർജി ഭവനിൽ നടന്ന യുവമോർച്ച കൺവെൻഷനിലാണ് മലബാർ സമരം സ്വാതന്ത്ര്യ സമരമല്ലെന്നും ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള വർഗീയ ലഹളയായിരുന്നുവെന്നും കേരളത്തിലെ ആദ്യത്തെ താലിബാൻ നേതാവാണ് വാരിക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഗാജി എന്നും അബ്ദുള്ളക്കുട്ടി വിശേഷിപ്പിച്ചത്. ഇതിനുശേഷം തന്റെ ഫേസ്ബുക്ക് പേജിലും വിവിധ പൊതുപരിപാടികളും അബ്ദുള്ളക്കുട്ടി തന്റെ വാദം ആവർത്തിച്ചു. ഇതാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രകോപിപ്പിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ചകൾ ദ്രുതഗതിയിൽ നടക്കുമ്പോഴാണ് ഇത്തരം എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശങ്ങൾ മാറിയിരിക്കുന്നത്. രാഷ്ട്രീയ നിലപാടുകളിൽ സ്ഥിരതയില്ലാത്ത ഒരാളായി അബ്ദുള്ളക്കുട്ടിയെ ചിത്രീകരിക്കാൻ കൊണ്ടുള്ള പിടിച്ചാണ് ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മതേതരത്വ പാർട്ടിയായ സി പി എമ്മിനും കോൺഗ്രസും വിട്ട് പരിവാർ കൂടാരത്തിൽ ചേക്കേറിയ രാഷ്ട്രീയ ഭിക്ഷാന്തികിയാണ് അബ്ദുള്ളക്കുട്ടിയെന്ന് ചിത്രീകരിക്കുകയാണ്. സമാനതകൾക്കില്ലാത്ത ആരെയും തള്ളിപ്പറയാൻ മടിയില്ലാത്ത പ്രത്യേക മാനസികാവസ്ഥ രാഷ്ട്രീയക്കാർക്കിൽ ഒരാളാണ് അബ്ദുള്ളക്കുട്ടിയെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് വരെ എത്തിയ അബ്ദുള്ളക്കുട്ടി ദേശീയ മുസ്ലിം എന്ന സ്വയം വിശേഷിപ്പിക്കുന്നത് മോദിയെയും അമിത്ഷായെയും പ്രീണിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയെന്നാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനോടൊപ്പം കോൺഗ്രസിലായിരുന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അബ്ദുള്ളക്കുട്ടി രൂക്ഷ വിമർശനവും പരിഹാസവും കലർത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പോൾ കുത്തിപ്പൊക്കുന്നുണ്ട്. തന്റെ ഫേസ്ബുക്ക് പേജുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ളക്കുട്ടി ഇട്ട പോസ്റ്റുകളാണ് ഇപ്പോൾ വീണ്ടും എടുത്ത് പുറത്തു വരുന്നത്. ചില കമന്റുകളിലും കോൺഗ്രസ് ശക്തമായ പിന്തുണയ്ക്കുകയും ബി ജെ പിയെ വർഗീകരിക്കുകയും ചെയ്ത പോസ്റ്റുകൾ ഇപ്രകാരമാണ്: കോൺഗ്രസ് മുക്ത ഭാരതം ആദ്യം ശ്രമിച്ചത് വൈസ്രോയി പ്രഭുവാണെന്നും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പറ്റാത്തത് മോദിക്കും അമിത്ഷായ്ക്കും കഴിയുമെന്നും കരുതുന്നവർ ചരിത്രബോധത്തെ ഇല്ലാതാക്കുന്നവരാണെന്നും 2017 December 30 പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിൽ അബ്ദുള്ളക്കുട്ടി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും പിന്തുണച്ചുള്ള പോസ്റ്റുകളും ചിലർ കുത്തിപ്പൊക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ചിത്രങ്ങളും എഴുത്തുകളും കോൺഗ്രസിനെ പുകഴ്ത്തിയും ബി ജെ പിയെ വിമർശിച്ചും അബ്ദുള്ളക്കുട്ടിയുടെ പേജിൽ ഉള്ളത്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് MLA ആയും അബ്ദുള്ളക്കുട്ടി സി പി എമ്മിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ എത്തിയത് സി പി എം സ്ഥാനാർത്ഥിത്വത്തിൽ കണ്ണൂർ മണ്ഡലം പ്രതിനിധീകരിച്ച് MPയുമായിരുന്നു. അതിനുശേഷം 2019 July 26 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചേരുന്നത്. ഓന്ത് നിറം മാറുന്ന രാഷ്ട്രീയക്കാരനാണ് അബ്ദുള്ളക്കുട്ടി എന്ന പരിഹാസവും ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിന്റെ താലിബാനിസത്തെ കേന്ദ്രമാകുമ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശം ഏറെ പ്രലോഭനം സൃഷ്ടിക്കുന്ന ഇതിനെതിരെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നുണ്ട്. വിമർശനവും ശരങ്ങളും മൂർച്ച കൂടുന്നുണ്ട്. അണിയറയിൽ നിന്നും ജമാഅത്തി ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് സംഘടനകളും വാരിയംകുന്നത്ത് കേരളത്തിലെ ആദ്യത്തെ താലിബാൻ തലവനാണെന്ന ആവർത്തിക്കുന്ന അബ്ദുള്ളക്കുട്ടിയെ ചരിത്രത്തെ കൂട്ടുപിടിച്ച് വിമർശിക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടും കുടുംബവും വാരിക്കുന്നത്തിന്റെ അക്രമത്താൽ ഇരകളാണെന്ന് അബ്ദുള്ളക്കുട്ടിയുടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വാരിയംകുന്നത്ത് സ്മാരകം പണിയാൻ നടക്കുന്ന ടൂറിസം മന്ത്രി ചരിത്രം മനസ്സിലാക്കണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞിരുന്നു. വാരിയംകുന്നത്തിനെ ഭഗത് സിംഗിനോട് ഉപമിച്ച സ്പീക്കർ MB രാജേഷിന് ചെയ്തത് ഭഗത് സിംഗിനെ അപമാനിക്കുന്നതിനും മതേതരത്വം മനുഷ്യനെ നന്നാക്കാൻ മതിയെന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കേൾക്കുന്നത് മനുഷ്യൻ ഏതായാലും മത മുസ്ലിം മതിയെന്ന ആണെന്നാണ് അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തിയിരുന്നത്. കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് BJPയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അബ്ദുള്ളക്കുട്ടിയുടെ വളർച്ചയിൽ കലി പൂണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.